നമ്മൾ ചോദിച്ചു എന്തിനാണ് തടഞ്ഞു വെച്ചത്? ഡീറ്റെൻഷൻ ആണോ? അവർക്ക് ഉത്തരവില്ല. അറസ്റ്റാണോ? ഉത്തരവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ എം പിമാരും കൂടിയാണ്, എഴുതി തരണം നിങ്ങൾ എന്താണ് ഞങ്ങൾ ചെയ്ത കുറ്റം, അല്ലെങ്കിൽ ഞങ്ങളെ പോകാൻ അനുവദിക്കണം, ഞങ്ങൾ അറസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കണം. ഇതൊന്നും അവർ ചെയ്യുന്നില്ല. അവർ രാത്രി 9 മണിക്ക് ഞങ്ങൾ ബലം പ്രയോഗിച്ച് ഇറങ്ങി വന്ന് ഞങ്ങളവിടെ ഉണ്ടായിരുന്നല്ലോ. നോട്ട് പ്രോഫിറ്റ് സ്കീം പ്രകാരം ഈ ട്രസ്റ്റ്, യങ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ ഓരോ ഡയറക്ടർമാർക്കും 1 റുപ്പി പോലും കൈപ്പറ്റാൻ പറ്റൂല. പിന്നെ എവിടെ മണി ലോണ്ടറിങ് വരുന്നത്? അവർ അവരുടെ ബി ജെ പിയുടെ ഇലക്ഷൻ മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ജോലി ചെയ്യാൻ അവരോട് പറഞ്ഞ് അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡി ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഒരു ന്യായീകരണവുമില്ലാതെ അവർ ഇന്നലെയും മിനിഞ്ഞാന്നും അദ്ദേഹത്തെ ഇരുത്തി ചോദ്യം ചെയ്തു. പക്ഷേ ഞങ്ങൾ നിയമത്തെ അനുസരിക്കുന്ന പാർട്ടി ആയതുകൊണ്ട് നിയമം ലംഘിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എത്ര ദിവസം അവർ ആവശ്യപ്പെട്ടാലും അത്ര ദിവസവും രാഹുൽ ഗാന്ധി ഹാജരാവും. അവരുടെ മുൻപിൽ ഹാജരായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കോൺഗ്രസിൻ്റെതായ മറുപടി പറയും. ആദ്യ ദിവസം വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കോൺഗ്രസ് നേതാക്കളെ ഒന്നും തന്നെ എ സി സി ഓഫീസിലേക്ക് കടത്തി വിടുന്നില്ല. പലരെയും വഴിക്ക് തന്നെ വെച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. അപ്പോൾ ഈ പല സീനിയർ നേതാക്കളോടും വളരെ മോശമായിട്ട് ദില്ലി പോലീസ്. അല്ല, അത് നിങ്ങൾ ഇന്നലെ കണ്ടതാണല്ലോ. എന്നോട് പിന്നെ ഞാൻ പെരുമാറിയത് എങ്ങനെയാണെന്ന്, ഇന്നലെ ജെ ബിയോട് പെരുമാറിയത് എങ്ങനെയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ആ സ്റ്റേഷൻ ഞങ്ങൾ ഇന്നലെ സ്റ്റേഷനിലുണ്ടായിരുന്നു. 11 മണിക്കൂറാണ് ഞങ്ങൾ തടഞ്ഞു വെച്ചത്. നമ്മൾ ചോദിച്ചു എന്തിനാണ് തടഞ്ഞു വെച്ചത്? ഡീറ്റെൻഷൻ ആണോ? അവർക്ക് ഉത്തരവില്ല. അറസ്റ്റാണോ? ഉത്തരവില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ എം പിമാരും കൂടിയാണ്, എഴുതി തരണം നിങ്ങൾ എന്താണ് ഞങ്ങൾ ചെയ്ത കുറ്റം, അല്ലെങ്കിൽ ഞങ്ങളെ പോകാൻ അനുവദിക്കണം, ഞങ്ങൾ അറസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് കോടതി ഹാജരാക്കണം. ഇതൊന്നും അവർ ചെയ്യുന്നില്ല. അവർ രാത്രി 9 മണിക്ക് ഞങ്ങൾ ബലം പ്രയോഗിച്ച് ഇറങ്ങി വന്ന് ഞങ്ങളവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവസരം ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ വെറും ആളുകളെ ഭീഷണിപ്പെടുത്തലും വരട്ടാണ്. ഈ ഭീഷണിപ്പെടുത്തലും ഇപ്പം ഇന്നിപ്പോൾ രാവിലെ മുതൽ തുടങ്ങിയതാണ് അറസ്റ്റ്. വീടുകളിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാർട്ടി നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യുകയാണ്. പാർട്ടി പ്രവർത്തകന്മാർ വരുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യുകയാണ്. ഇവിടെ കാര്യം വരാൻ പറ്റില്ല. ഇത് എത്ര ദിവസം അവർ കൊണ്ടു നടക്കും? പക്ഷെ ഞങ്ങൾ കഴിയാവുന്ന ഇത് വെച്ചിട്ട് ഞങ്ങൾ ഒരു സംശയം വേണം. ഞങ്ങൾ സമാധാനപരമായിട്ടുള്ള സമരമാണ് ഉദ്ദേശിക്കുന്നത്. ശക്തമായി സമരം ചെയ്യും. ഈ ഒരു ഇ ഡിയുടെ ഈ ഇത് പീഡിപ്പിക്കൽ കൊണ്ടൊന്നും ഞങ്ങളെ പീഡിപ്പിക്കാൻ പറ്റില്ല. ശക്തമായിട്ട് പോരാടും. നിയമപരമായിട്ടാലും നടക്കല്ലേ. നമ്മൾ ഞാൻ നിയമപരമായിട്ട് ഈ കേസ് കോടതിയിൽ മുമ്പാകില്ല. കേസല്ലേ ഞങ്ങൾക്ക് ഒരു ഭയമില്ലല്ലോ. ഈ കേസ് നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരല്ലേ? നിങ്ങളെല്ലാം സ്ഥാപനങ്ങൾ നഷ്ടത്തിലോടാറില്ലേ? നിങ്ങൾക്ക് ലോൺ കിട്ടാറില്ലേ? അപ്പോൾ പാർട്ടി നടത്തുന്ന സ്ഥാപനങ്ങൾ എത്രയുണ്ട് കേരളത്തിൽ തന്നെ? എനിക്കറിയാലോ. ആ പാർട്ടി സഹായിക്കാറില്ലേ ചാനലുകളെ? അത് മഹാപരാധമാണോ? 100 പ്രാവശ്യം 90 പ്രാവശ്യത്തോളം അതിന് 90 കോടി രൂപ കൊടുത്തിട്ടുണ്ട് പാർട്ടി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മണി ലോണ്ടറിങ് വരണമെങ്കിൽ എവിടെയെങ്കിലും 1 സിംഗിൾ റുപ്യ കിട്ടിയിട്ടുണ്ടോ? നോട്ട് പ്രോഫിറ്റ് സ്കീം പ്രകാരം ഈ ട്രസ്റ്റ്, യങ് ഇന്ത്യ ട്രസ്റ്റിൻ്റെ ഓരോ ഡയറക്ടർമാർക്കും 1 റുപ്യ പോലും കൈപ്പറ്റാൻ പറ്റൂല. പിന്നെ എവിടെയാണ് മണി ലോണ്ടറിങ് വരുന്നത്? അപ്പോൾ ഇത് ഫാബ്രിക്കേറ്റഡ് കേസ്, ക്ലിയർലി ഫാബ്രിക്കേറ്റഡ് കേസ്. ഈ ഫാബ്രിക്കേറ്റഡ് കേസിനെതിരായിട്ടുള്ള പോരാട്ടം ഞങ്ങൾ തുടരും. അവർ പോലീസിനെയും പട്ടാളത്തെയും എല്ലാം ഉപയോഗിച്ച് തടയട്ടെ. പക്ഷേ ഇന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും കോൺഗ്രസിൻ്റെ സമരം. അല്ല, അതിപ്പോൾ ഞങ്ങൾ പറയുന്നില്ല. ഇപ്പം ഇന്നലെ ഞങ്ങൾ ആരെ ഡൽഹിയിലെ കെ എസ് സി ഓഫീസിൽ ഞങ്ങൾ ആൾക്കാർ പ്രവർത്തിക്കുന്നു പറഞ്ഞ് രാത്രി മുതൽ ഇന്നലെ തടയാൻ തുടങ്ങിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അവിടെ ഞങ്ങൾ പ്രവർത്തനം എന്താ? സാഹചര്യങ്ങൾ നോക്കട്ടെ എന്താണെന്ന്. ശരി.